മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി. ജനങ്ങൾക്കായി ഇതാ മിഴി തുറക്കുന്നു. അഭയ് ഐ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ. എടയൂർ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉൾപ്പെട്ട പുന്നാംചോലയിലെ മാവണ്ടിയൂർ PDAക്കൽ ഇബ്രാഹിമിന്റെ പപ്പായ കൃഷിക്ക് 100 മേനി വിളവ്. എടയൂർ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉൾപ്പെട്ട പൂനംചോലയിൽ മാവണ്ടിയൂർ PDAക്കൽ ഇബ്രാഹിമിന്റെ പപ്പായ കൃഷിക്ക് 100 മേനി വിളവ്. എടയൂർ കൃഷിഭവനിൽ നിന്നും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പദ്ധതിയായ 1 കോടി ഫലവൃക്ഷത്തായി വിതരണം 2022-23 പ്രകാരം നൽകിയ ഇന്തോനേഷ്യൻ F1 ഹൈബ്രിഡ് എന്ന പപ്പായ വെറൈറ്റിയാണ് അദ്ദേഹം കൃഷി ചെയ്തത്. കൂടാതെ തൃശൂർ മണ്ണുത്തിയിൽ നിന്നും കൊണ്ടുവന്ന വിവിധ ഇനം തൈകളും പരീക്ഷിച്ചു. 100 പപ്പായ തൈകളാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷിച്ചത്. 2 മീറ്റർ ഇടവിട്ട് 2 ഘന അടിയിൽ കുഴിയെടുത്താണ് തൈ നട്ടത്. ജൈവവളമായി ചാണകം, എല്ലുപൊടി എന്നിവയും നൽകിയതോടെ കൃഷിക്ക് 100 മേനി വിളവായി. ചെറുപ്പം മുതലേ കൃഷിയോട് താൽപര്യമുള്ള ഇബ്രാഹിം വിവിധ ഇന പച്ചക്കറികളും ഫലവൃക്ഷ തൈകളും കൃഷി ചെയ്യുന്നുണ്ട്. എടയൂർ കൃഷി ഓഫീസർ K.ജുമൈല കൃഷിക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി. 6 മാസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇബ്രാഹിം. പപ്പായ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം നിർവഹിച്ചു. 7-ാം വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ലുബി റഷീദ്, കൃഷി ഓഫീസർ K.ജുമൈല, കൃഷി അസിസ്റ്റന്റ് പ്രഭുകുമാർ, MP അഷ്റഫ് അലി എന്നിവർ സംസാരിച്ചു. കൃഷി ഭാഗത്ത് നിന്ന് ലഭിച്ച തൈകളാണ്. ഇതിൽ 4 തരം തൈകളുണ്ട്, 4 ഇനം തൈകളുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഒരു കർഷകനാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് കൃഷിനോട് വളരെ വളരെയധികം താല്പര്യമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. എന്നിരുന്നാലും എൻ്റെ ഒഴിവിനനുസരിച്ച് ഇപ്പോഴും കൃഷികൾ, പല ഇന കൃഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പപ്പായത്തോട്ട് ഇതിൽ 60 മരം പപ്പായ മരം ഉണ്ട്. ഇതിൽ 4 തരം വെറൈറ്റിയാണ്. അത് നമ്മളെ എടയൂർ കൃഷി ഭാഗത്ത് ഓഫീസർ മുഖേന അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ പ്രഭു അവരൊക്കെ കൂടി തന്ന തൈകളാണ്. എനിക്ക് 10 തൈയാണ് കിട്ടിയത്. എൻ്റെ അനിയനെ ഒരു 10 തൈ കിട്ടി, എൻ്റെ ഉമ്മക്കൊരു 10 തൈ കിട്ടി, എൻ്റെ വേറൊരു അനിയൻ അവനൊരു 10 തൈ കിട്ടി. അവരെല്ലാവരും തൈകളും ശേഖരിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഞാൻ വെച്ചത്. അതുകൊണ്ട് ഇത് 6 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഇതിന് ഞാൻ നല്ല നല്ല നോക്കിയിട്ടുണ്ട്. പിന്നെ പല വെറൈറ്റി ചക്ക, പ്ലാവ് എല്ലാം ഉണ്ട് നമ്മളടുത്ത്. പ്ലാവ് പിന്നെ 3 മാസം 3 വർഷം കൊണ്ട് കായ്ക്കുന്ന, 1 വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കണ ചക്ക ഉണ്ട്, ചക്കമരം ഉണ്ട്. അതേമാതിരി തന്നെ പല ഐറ്റം റംബുട്ടാൻ ഇപ്രാവശ്യം എനിക്കൊരുപാട് കിട്ടിയിട്ടുണ്ട് ഇറക്കാൻ. അതുപോലെ തന്നെ പ്ലാവ് വെറൈറ്റിയായ 2-3 തരം റംബുട്ടാൻ മരങ്ങളും കയ്യിൽ കിട്ടിയിട്ടുണ്ട്.